കൊന്നൊടുക്കലിന്റെ കഥകളാണ് ഗസയിലെങ്ങും. ഇസ്രായേൽ അധിനിവേശ സൈന്യം ആകാശത്തിലൂടെ ബോംബുകൾ വർഷിച്ച് കൊന്നൊടുക്കിയവരിൽ പകുതിയിലേറെ കുഞ്ഞുങ്ങളാണ്. കണ്ണില്ലാത്ത ക്രൂരതക്കിടയിലും അതിജീവനത്തിന്റെ കുഞ്ഞുപാഠവുമായി അവൻ പിറന്നു വീണു, മറിയമിന്റെ പുത്രൻ. ഗസ സിറ്റി അൽഷിഫ ഹോസ്പിറ്റലിലെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കട്ടിയുള്ള, കറുത്ത മുടിയുള്ള, മാസം തികയാതെയുള്ള ഒരു കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ കഴിയുന്നത്. അവന്റെ കുഞ്ഞു ശരീരമാകെ ഡയപ്പർ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ചോരപ്പൈതലിന്റെ കുഞ്ഞു കണങ്കാലിന് ചുറ്റിയ പിങ്ക് പ്ലാസ്റ്റിക് ടാഗിൽ അവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, മറിയമിന്റെ പുത്രൻ അഥവാ മറിയം അൽഹർഷിന്റെ മകൻ എന്നു മാത്രമാണ് അതിലുള്ളത്. വെറും 10 ദിവസം മാത്രമാണ് അവന്റെ പ്രായം. ആശുപത്രിയിലെ നവജാത ശിശു വിഭാഗം മേധാവി ഡോക്ടർ നാസർ ബുൾബുൾ പറയുന്നു, വൃത്തികെട്ട ഇസ്രായേലി ആക്രമണത്തിനെതിരായ വിജയത്തിന്റെ പ്രതീകമാണ് ഈ കുഞ്ഞെന്ന്. ആ ഡോക്ടർ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, അതറിയണമെങ്കിൽ ആ പിഞ്ചോമനയുടെ ജനനത്തെക്കുറിച്ചറിയണം. അക്കഥ ഡോക്ടർ തന്നെ വിവരിക്കുന്നു. ഒക്ടോബർ 13 വടക്കൻ ഗസയിലെ കമൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗർഭിണി മരണാസന്നയിലാണെന്ന്. അവരുടെ വീടിന് നേരെ വ്യോമാക്രമണമുണ്ടായി. കുടുംബം ഒന്നടങ്കം, അവളുടെ ഭർത്താവ് ഉൾപ്പെടെ 10 പേരും കൊല്ലപ്പെട്ടു. 32 ആഴ്ച ഗർഭിണിയായ മരണാസന്നയായ സ്ത്രീക്ക് അടിയന്തര സിസേറിയൻ നടത്തി. അവളുടെ ആൺകുഞ്ഞിനെ ജീവനോടെയും മങ്ങിയ ഹൃദയമിടിപ്പോടെയും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തു. കുഞ്ഞിനെ അൽഷിഫയിലേക്ക് മാറ്റി. അവിടെയുള്ള മാസം തികയാതെ പ്രസവിച്ച 54 ശിശുക്കൾക്കൊപ്പം മെക്കാനിക്കൽ വെന്റിലേഷനും നൽകി. ഇപ്പോഴവൻ സുഖം പ്രാപിക്കുന്നു. 6 ദിവസത്തിനു ശേഷം ഞങ്ങൾ അവനെ മെക്കാനിക്കൽ വെന്റിലേഷനിൽ നിന്നും മാറ്റി. കുഞ്ഞിന് സെറിബ്രൽ ഇസ്കെമിയ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തകരാറില്ലായതിന്റെ ഫലമായി ഉണ്ടാവുന്ന ഗുരുതരമായ മസ്തിഷ്ക ക്ഷതമാണിത്. അവൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ മാതാവ് മരണപ്പെട്ടതിന്റെ ഫലമാണിത്. ഡോക്ടർ ബുൾബുൾ തുടർന്നു, കുഞ്ഞിന് അവകാശവാദവുമായി ഇതുവരെ ഒരാളും വന്നിട്ടില്ല. പക്ഷേ ഡോക്ടർ നാസർ ബുൾബുളും നഴ്സുമാരുടെ സംഘവും അവനെ പരിപാലിക്കുന്നുണ്ട്. അവനെ പരിശോധിക്കുമ്പോഴെല്ലാം സങ്കടവും വേദനയും വരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഭയാനകരമായ നാളുകളെ നാം മറികടക്കുമെന്ന് അവൻ നമുക്ക് ശക്തിയും പ്രതീക്ഷയും നൽകുന്നു. നമ്മൾ നിത്യേന കാണുന്ന ഭീകരത സഹിക്കാനുള്ള ക്ഷമ പോലും അവൻ നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ കിരാതമായ ആക്രമണത്തിനും വെള്ളം, വൈദ്യുതി, ഇന്ധനം എന്നിവ വിച്ഛേദിച്ചുള്ള സമ്പൂർണ്ണ ഉപരോധത്തിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്വസനയന്ത്രങ്ങളെ ആശ്രയിക്കുന്ന 100 കണക്കിന് രോഗികൾ മരിച്ചു വീഴുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആശുപത്രികളിലെ ഇന്ധനം തീർന്നു. ചിലത് അടച്ചുപൂട്ടാൻ നിർബന്ധിതമാവുന്നു. അൽഷിഫ ആശുപത്രി പോലുള്ളവ സൗരോർജ ജനറേറ്ററുകളിലാണ് പ്രവർത്തിക്കുന്നത്. ഗസ മുനമ്പിലെ ആരോഗ്യ പരിരക്ഷാ സംവിധാനം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. ഇവിടെ 7 ICUകളിൽ കഴിയുന്ന മാസം തികയാതെയുള്ള 130 നവജാത ശിശുക്കൾ അതിജീവിക്കുമോ എന്നറിയില്ല. കാരണം ആശുപത്രികളിൽ ഇന്ധനം എത്തിയില്ലെങ്കിൽ അവർ ആസന്നമായ അപകടത്തിലാവുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. മെക്കാനിക്കൽ വെന്റിലേഷനുകൾ, മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ ഇന്ധനം ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം 5 മിനിറ്റിനുള്ളിൽ മരിക്കുമെന്നാണ് ഡോക്ടർ ബുൾബുൾ പറയുന്നത്. 10 വെന്റിലേറ്ററുകൾ ഉണ്ട്, എന്നാൽ 7 എണ്ണം പ്രവർത്തനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻക്യുബേറ്ററുകളിലെ 120 നവജാത ശിശുക്കളിൽ 70 പേർ മെക്കാനിക്കൽ വെന്റിലേഷനിലാണെന്ന് യുനിസെഫ് വക്താവ് ജൊനാഥൻ ക്രിക്സും പറഞ്ഞു. ഗസ മുനമ്പിലേക്ക് ഇന്ധനം കടത്തിവിടാൻ ഇസ്രായേലിനോട് അടിയന്തരമായി ആവശ്യപ്പെടണമെന്ന് മെഡിക്കൽ എയ്ഡ് ഫോർ ഫലസ്തീൻ ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തു. ഇന്ധനം നൽകുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ കുഞ്ഞുങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നതാണ്. ഗസയിലെ ഉപരോധത്തിൽ ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ലോകത്തിന് നോക്കി നിൽക്കാനാവില്ലെന്നും MAPCEO മെലാനി വാർഡ് പറഞ്ഞു. അൽഷിഫ ആശുപത്രിയിലെ 55 നവജാത ശിശുക്കൾക്കും 2 കിലോയിൽ താഴെ ഭാരവും 37 ആഴ്ചയിൽ താഴെയുമാണെന്ന് ഡോക്ടർ ബുൾബുൾ പറഞ്ഞു. ഒരു കുഞ്ഞിന് 26 ആഴ്ചയും 880 ഗ്രാം ഭാരവുമാണുള്ളത്. ഇന്ധനത്തിന് പുറമെ മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന ചികിത്സകളുടെ അഭാവമാണ് മറ്റൊരു പ്രശ്നമെന്നും ഡോക്ടർ വിശദീകരിച്ചു. ജനിച്ച് ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതിജീവിക്കാൻ അടിസ്ഥാന ചികിത്സ ആവശ്യമാണ്. പ്രത്യേകിച്ച് സിന്തറ്റിക് സർഫാക്റ്റന്റ്, ഇത് ശ്വസന ദുരിത സിൻഡ്രോം കുറക്കാൻ സഹായിക്കും. ഇതൊരു ജീവൻ രക്ഷാ ചികിത്സയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആംബിസിലിൻ, ജെൻഡാമിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകളുടെ അഭാവം ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി. ഇസ്രായേലി വ്യോമാക്രമണത്തെക്കാൾ ഞങ്ങളെ വേദനിപ്പിക്കുന്നത് ഇത്തരം മരുന്നുകളുടെ അഭാവമാണെന്നും ഡോക്ടർ പറഞ്ഞു. 17 ദിവസത്തെ ഇസ്രായേൽ യുദ്ധത്തിൽ 6000 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയോളം കുട്ടികളാണ്.
5000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 830 കുട്ടികൾ ഉൾപ്പെടെ 1500 പേരെ കൂടി അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായിട്ടുണ്ട്. അൽഷിഫ ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ യൂണിറ്റ് നടത്തുന്നത് 4 ഡോക്ടർമാരാണ്. ഇവരിൽ 3 പേർ തെക്കൻ ഗസ മുനമ്പിലാണ്. തകർന്ന റോഡുകൾ കാരണം അൽഷിഫ ആശുപത്രിയിൽ വരാൻ കഴിയുന്നില്ല. ഒക്ടോബർ 7 മുതൽ ഡോക്ടർ ബുൾബുൾ തന്റെ കുടുംബത്തെ കണ്ടിട്ടില്ല. ആശുപത്രിയിലാണ് താമസം. ഇടയ്ക്ക് ആശയവിനിമയ ശൃംഖല അനുവദിക്കുകയാണെങ്കിൽ ഓരോ 2-3 ദിവസം കൂടുമ്പോൾ കുടുംബത്തെ വിളിക്കുന്നു. ഗസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ അവരെ പരിശോധിക്കുകയാണ്. എനിക്കും നഴ്സുമാർക്കും മറ്റ് മെഡിക്കൽ സ്റ്റാഫിനും ഒരു ദിവസം പോലും വിശ്രമമില്ല. ദുരന്തം ഞങ്ങളെ ബാധിച്ചിട്ടും ഞങ്ങൾ എല്ലാവരും രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നു. ബോംബിങ്ങിനിടെ ജോലി തുടരുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ജോലി തുടരുക തന്നെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലെന്നും ഡോക്ടർ ബുൾബുൾ ഗദ്ഗദത്തോടെ പറയുന്നു.